മൈ ചാനൽ ഡി സ്ക്വയർ ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ട് ഇൻ്റഗ്രേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീടിനകത്ത് നമ്മൾ ഇട്ടായിരുന്നു പാർട്ട് വണ്ണ്. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് ടു ആണ് ഇടുന്നത്. ഒരു പ്രൊജക്റ്റ് ഫയലാണ് ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിൻ്റെയും കേരളയുടെയും റിവേഴ്സ് കമ്പയർ ചെയ്ത് ഒരു പ്രൊജക്റ്റ് ഫയലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം. ഇത് ഞാനിവിടെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിൻറ്റേജ് രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെയാണെങ്കിൽ കോഫി A4 ഷീറ്റ് പേപ്പറിൽ കോഫി പൗഡറും വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഇതിനകത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉണക്കി എടുത്ത ഒരു പേപ്പറാണിത്. നമ്മളാണെങ്കിൽ ഒരു കലണ്ടർ ബോട്ടിൽ ചെയ്തായിരുന്നു. ഇതേപോലെ തന്നെ കോഫിയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മളിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തായിരുന്നു ഈ ഒരു ചുളുവൊക്കെ വരാൻ വേണ്ടി. ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്ത് വരയ്ക്കാൻ ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പോഴത്തേക്ക് സാർ. ഇതേ ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് ഒട്ടിക്കാൻ വേണ്ടി. നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനെ നടുക്കിലായിട്ടൊന്ന് ഒട്ടിക്കണം. കറക്റ്റ് ഒരു സെൻറ്റർ പോർഷനിൽ ഒന്ന് ഒട്ടിക്കാം. ഓക്കെ. ഇനി ഞാൻ വേണ്ട ഇവിടെ ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളർ മാർക്കറും യൂസ് ചെയ്യാം. നമുക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരയ്ക്കണം. സ്റ്റഡീസ് ഇനി നമുക്ക് വേണ്ട ഇവിടെ ഒരു സ്ക്രോൾ മോഡല് ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാം. നമുക്കൊന്ന് ചെയ്യാം. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സർക്കിളും കൂടി വരച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ട് അത്ര നന്നായിരുന്നു ശരിയായിട്ടില്ല. എന്നാലും ഒരു ഇതൊക്കെ ഒപ്പിച്ചെടുത്ത് ഞാൻ നമുക്ക് സൈഡ്സിലൊക്കെ ഒരു കിഗിരിയ ഒരു രീതിയിൽ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ തേണ്ട ഇവിടെ ഒരു പിങ്ക് കളറിലെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഈ കളറ്. ഈ പിങ്ക് കളറും പിന്നെ ബ്ലാക്ക് കളറിലെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫെതർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ തേണ്ട ഇവിടെ ഒരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. കണ്ടല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ റോൾ ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഞാൻ തേണ്ട വുഡൻ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. രണ്ട് പീസാക്കി കട്ട് ചെയ്യണം. ഒരു ചെറിയൊരു സ്ട്രിപ്പ് പോലെ രണ്ട് പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ ഈ വുഡൻ സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതി. നമുക്ക് വേണ്ടത് ഈ വുഡൻ സ്റ്റിക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം. ഇതേ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മറ്റൊരു പീസ് ഇല്ലേ അതും കൂടി ഇതിൻ്റെ മോളിലേക്ക് ഇതേ. ഇന്ന് ഞാനിവിടെ രണ്ടായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്റ്റിക്ക് വെച്ചില്ലേ ആ ഭാഗം നമുക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. ഇത് നന്നായിട്ട് ഇവിടെ കാണാം. അതേപോലെ ഇപ്പുറത്തെ വശവും ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ പെൻസിലോ എന്തെങ്കിലുമൊക്കെ വെച്ച് പേനയോ വല്ലതും വെച്ച് നമുക്കൊന്ന് ഒരു ഫെതറിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തൊന്ന് കൊടുക്കണം. ഇതേ ഞാനാണെങ്കിൽ ഇവിടെ ഫെതർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് എൻ്റെ ഇവിടെ സൈഡ്സും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ ഉണ്ടല്ലേ. ഇനി നമുക്കിതൊന്ന് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആയിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. ഫെവിക്കോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവി ബോണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ഗണ് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ശരി.
ഇതേ ഞാൻ ഇവിടെ ഫെദർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം എഴുതിയെടുക്കാം. അപ്പോൾ നമുക്ക് സ്കെച്ച് പെന്ന് വേഷം എഴുതാം. നമുക്കാണെങ്കിൽ ഇവിടെയാണെങ്കിൽ നമ്മുടെ നെയിമും ക്ലാസ്സും എന്ത് പ്രൊജക്റ്റാണ് ചെയ്യുന്നത്, ഏത് സബ്ജക്റ്റ് വെച്ചാണ് ചെയ്യുന്നത്, എന്തൊക്കെ നമുക്ക് ഇവിടെ ഒക്കെ എഴുതാം, അതൊക്കെ എഴുതിയെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കർ, പെൻസിൽ, പേന എന്തെങ്കിലുമൊക്കെ എടുക്കാം. നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് ബാക്കിയുള്ള പേജസ് എല്ലാം ഉണ്ടാക്കാം. ഞാനാണെങ്കിൽ ബാക്കി പേജസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ വരച്ച ഒരു ഫയലിനകത്ത് നമുക്കിത് വയ്ക്കാവുന്ന, അതുകൊണ്ട് ദേ ഇവിടെയും മുകളിലും താഴെയുമായിട്ട് രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവിടേക്ക് ഒരു ജൂ ഡ്രോപ്പോ അല്ലെങ്കിൽ ത്രെഡോ ഒക്കെ വെച്ച് നമുക്കൊന്ന് കെട്ടിടാം. വേണ്ട, ഞാൻ ജൂ ഡ്രോപ്പ് വെച്ചാണ് കെട്ടിടുന്നത്. ഒന്ന് കെട്ടിട്ട് കൊടുക്കാവേ. ഇതേ ഞാനാണെങ്കിൽ ഇവിടെ ജൂ ഡ്രോപ്പ് ഒന്ന് കെട്ടിയിട്ടുണ്ട്. ഇച്ചിരി നീളത്തിൽ ജൂ ഡ്രോപ്പ് വെട്ടി കെട്ടണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കാം. ഇതേ വൈറ്റ് കളർ ചാർട്ട് പേപ്പർ ഒന്ന് എന്ത് ചെയ്യുന്നു പൊതിയും. ചാർട്ട് പേപ്പർ പൊതിയാവേ. ഇതേ ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അകത്ത് ഒട്ടിച്ചില്ല, പുറത്ത് മാത്രം രണ്ട് രണ്ട് സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഡിസൈൻ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് വേണ്ട ബ്ലാക്ക് കളറ് മാർക്കർ യൂസ് ചെയ്യാം. നമുക്ക് അനി മോൾ ഭാഗത്ത് സ്കെയിൽ വെച്ച് ഒരു വര കൊടുക്കണം, ഒരു ലൈൻ. ഇതേ ഇപ്പം ഞാനിവിടെ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ സൈഡിലായിട്ട് കുറച്ച് സ്റ്റാർസ് വരയ്ക്കണം. ചെറുതും വലുതായിട്ട് കുറച്ച് സ്റ്റാർസൊക്കെ വരയ്ക്കണം. ഇതേ ഞാനാണെങ്കിൽ ഇവിടെ സ്റ്റാർസ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ വെച്ചാണെങ്കിൽ ഇതെല്ലാം ഒന്ന് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇതേ അപ്പം നമ്മളിവിടെ സ്റ്റാർസൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മോഡലാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഫുള്ളായിട്ടും ഹാഫായിട്ടൊക്കെ നമുക്കിവിടെ വരച്ചു. ഇതേ ഞാനിപ്പോഴാണെങ്കിൽ ഇവിടെ മോളിൽ കുറച്ച് സ്റ്റാർസൊക്കെ വരച്ചിട്ട് അതിന് ബ്ലാക്ക് കളറ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെയാണെങ്കിൽ ആർട്ട് ഇൻ്റഗ്രേഷൻ പ്രോജക്റ്റ് എന്ന് മാർക്കർ വെച്ച് തന്നെ എഴുതാം. ബ്ലാക്ക് മാർക്കർ വെച്ച് എഴുതാം. ഇതേ ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ ആർട്ട് ഇൻ്റഗ്രേഷൻ പ്രോജക്റ്റ് എന്ന് എഴുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് ഓരോരോ പേജസൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതേ ഞാനാണെങ്കിൽ അടുത്ത പേജ് ചെയ്യാൻ വേണ്ടി ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബോർഡർ കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് നേരത്തെ എടുക്കാം, മാർക്കർ വെച്ച് നമുക്കൊരു ബോർഡർ കൊടുക്കാം. ഇതേ ഞാനാണെങ്കിൽ ഇവിടെ പെൻസിൽ വെച്ച് ഒരു റിബണും പിന്നെ വേണ്ട ഇവിടെ ഒരു ഔട്ട്ലൈനും വരച്ചിട്ടുണ്ട്. ഇനി നമുക്കതാണെങ്കിൽ പെർമനൻ്റ് മാർക്കറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ സ്കെച്ച് പെന്നോ വെച്ച് നമുക്കൊന്ന് വരയ്ക്കാം. ഇതേ നമുക്ക് ഇവിടെ ഞാൻ ഫുള്ള് ബ്ലാക്ക് കളർ മാർക്കർ വെച്ച് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി റെഡ് കളർ സ്കെച്ച് പെന്ന് വെച്ച് ഇതിനൊന്ന് കളർ അടിച്ചു കൊടുക്കണം. ഇതേ ഞാനാണെങ്കിൽ ഇവിടെ റെഡ് കളർ വെച്ച് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഞാനാണെങ്കിൽ ബ്ലാക്ക് കളർ മാർക്കർ വെച്ച് ഡോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇവിടെ ഇൻട്രൊഡക്ഷൻ എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ട് ആ ആർട്ട് ഇനാഗ്രേഷനെ കുറിച്ച് കുറച്ച് ലൈൻസൊക്കെ എഴുതാം. ഇതേ ഞാനാണെങ്കിൽ ഇവിടെ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒരു ബോർഡർ വരയ്ക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു ഹാഫ് മൂൺ പോലെ വരച്ചിട്ട് അതിനകത്ത് കുറച്ച് സ്റ്റാർസ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പോലെ നമുക്ക് വരയ്ക്കാം. ഇതേ ഇവിടെ ഇപ്പം ഞാനാണെങ്കിൽ മൂണ് വരച്ചിട്ട് ഇവിടെ കുറച്ച് സ്റ്റാർസും ലവ്സും ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കേരള റിവേഴ്സ് എന്ന് എഴുതിയിട്ട് കേരള റിവേഴ്സിനെ കുറിച്ചുള്ളത് കുറച്ച് സെൻറ്റൻസ് എഴുതാം. ഇതേ ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ കേരള റിവേഴ്സ് എന്ന് എഴുതിയിട്ട് കേരള റിവേഴ്സിനെ കുറിച്ച് കുറച്ച് സെൻറ്റൻസ് ഇവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജ് ഉണ്ടാക്കണം. അതിന് വേണ്ടി നമുക്കൊരു എ ഫോർ ഷീറ്റ് പേപ്പർ വേണം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇവിടെ ഒരു സ്നോ ഇങ്ങോട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഉരുകി വീഴുന്ന പോലെ വന്നിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് വീടും വരച്ച് കുറച്ച് പൈൻ ട്രീസും വരച്ചു കൊടുക്കാം. ഇതേ ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ.
ഇതിപ്പോൾ ഞാൻ വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കളർ കൊടുക്കണം. അപ്പോൾ കളർ കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെൻസിൽ കളറും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പൈൻ ട്രീസിനെല്ലാം ഗ്രീൻ കളറും കൊടുത്തിട്ട്, ഇവിടെ ആണെങ്കിൽ ഹൗസിനെല്ലാം ബ്രൗൺ കളറും കൊടുത്ത്, ഇവിടെ ആണെങ്കിൽ ഒരു മേഘത്തിന് ഒരു ഗ്രേ കളറും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഹിമാചൽ പ്രദേശ് റിവർ എന്നിവിടെ ഹെഡിങ് കൊടുത്തിട്ട് ആ ഹിമാചൽ പ്രദേശ് റിവേഴ്സിനെ കുറിച്ച് കുറച്ച് വരികൾ എഴുതിയെടുക്കും. ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഹിമാചൽ പ്രദേശ് റിവേഴ്സിനെ കുറിച്ച് എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജ് ഉണ്ടാക്കണം. അതിനുവേണ്ടി വേണ്ട ഞാനിവിടെ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു കളർ പേപ്പർ വെച്ച് ഇവിടെ ഒരു ക്ലൗഡിൻ്റെ മോഡലിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് പെരിയാർ റിവർ എന്ന് എഴുതി പെരിയാർ റിവറിനെ കുറിച്ച് കുറച്ച് സെൻറ്റൻസ് നമുക്ക് എഴുതിയെടുക്കാം. ഇപ്പം ഞാൻ തേണ്ട ഇവിടെ പെരിയാർ റിവർ എന്ന് എഴുതിയിട്ട് പെരിയാർ റിവറിനെ കുറിച്ച് എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ അടുത്ത പേജ് ഉണ്ടാകും. അതിനുവേണ്ടി ഞാൻ തേണ്ട ഇവിടെ ഒരു എ4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ക്ലൗഡ് മോഡലിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഞാൻ ബീസ് റിവർ എന്ന് എഴുതിയിട്ട് ആ ബീസ് റിവറിനെ കുറിച്ചുള്ളത് നമുക്ക് എഴുതിയെടുക്കാം. ഇതേ ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ ബീസ് റിവർ എന്ന് എഴുതിയെടുത്തിട്ട് അതിനെക്കുറിച്ച് എഴുതിയെടുത്തിട്ടുണ്ട്. ഇതേണ്ടേ ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് കളറ് പേപ്പർ എടുത്തിട്ടുണ്ട്, A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അടുത്ത പേജ് ഉണ്ടാക്കാനാണ്. ഇനി നമുക്ക് ഒരു പിങ്ക് കളറിലെ കളർ പേപ്പർ വേണം. അത് ഞാനാണെങ്കിൽ ഇതേണ്ട ഒരു നീളത്തിൽ ഒരു സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബോക്സസും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ അകലം വെച്ചിട്ട് ലൈൻസ് ഉണ്ടാക്കി അത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഈ ബോക്സ് എല്ലാം കൂടി ഈ ഓരോ ഇതായിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഞാനാണെങ്കിൽ ഇവിടെ താഴോട്ട് കിടന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കേരള റിവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പിങ്ക് കളറിലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിങ്ക് കളറിലെ തന്നെ സെല്ലോ ടേപ്പ് വെച്ച് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തേണ്ട കേരളയിലെ ഒരു റിവർ ഇവിടെ ഒട്ടിക്കാനായിട്ട് ഇത് ഞാനാണെങ്കിൽ ഇപ്പോൾ അതിന് വേണ്ടി ഒരു ബോർഡർ കൊടുത്തിട്ട് അച്ചൻകോവിൽ റിവർ എന്ന് എഴുതി ബ്ലൂ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ട് ലീവ്സ് ഉണ്ടാക്കിയിട്ട് പിങ്ക് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് ഒരു ഫ്ലവറും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജ് ഉണ്ടാക്കണം. നമുക്ക് അടുത്ത പേജ് ഉണ്ടാക്കാം. ഞാനാണെങ്കിൽ പിന്നെ ഇവിടുത്തെയും ഇളക്കി മാറ്റിയിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചു. ഇപ്പം നമുക്ക് കണ്ട ഇങ്ങനെ തുറക്കെ എടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് എടുക്കണം. ഇതേ ഇപ്പം ഞാനാണെങ്കിൽ ആ പേപ്പേഴ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കേരളയുടെ 3 റിവേഴ്സിൻ്റെ പിക്ചറും അതിൻ്റെ പുറത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അതേപോലെ തന്നെ ഒരു വലിയ ഒരു പേപ്പർ ഇതെല്ലാം കൂടി കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു പേപ്പറും വിശദത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് വയ്ക്കാം. ഇനിയാണെങ്കിൽ ഒരു പീസ് പേപ്പർ എടുക്കണം. ഒരു പേപ്പറിൻ്റെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അത് നമുക്ക് വേണ്ട ഇവിടെ കണ്ടില്ലേ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത പേജ് ഉണ്ടാക്കാം.
അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു വൈറ്റ് കളർ എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കളർ പേപ്പേഴ്സ് എടുക്കണം. ഇത് ഞാൻ ആദ്യം ഒരു വലിയ ഒരു കളറിൽ ബ്ലൂ കളറിൽ ഒരു വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറുതായിട്ട് വൈലറ്റ് കളറിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറുതായിട്ട് ബ്ലൂ കളറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പേസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ ആ വലുതെടുത്തിട്ട് അതിൻ്റെ ഒരു വശത്തോട്ടേക്ക് വേണ്ടേ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇത് ഇപ്പം ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് മടക്കിയെടുത്ത് വെക്കാം. ഞാൻ പിന്നെ വേണ്ട വയലറ്റ് കളറിലെ കളർ പേപ്പർ വെച്ച് ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ഹിമാചൽ പ്രദേശിൻ്റെ കുറച്ച് റിവേഴ്സിൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഒരു റിവർ എടുത്ത് ഇവിടെ ഒട്ടിക്കണം. അടുത്തത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ റിവേഴ്സിൻ്റെ പിക്ചേഴ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ് റിവേഴ്സിന് എഴുതിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ എഴുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ എ ഫോർ ഷീറ്റ് പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ അതുകൊണ്ട് പിങ്ക് കളർ ക്ലിറ്റർ ഫോം ഷീറ്റുണ്ട്. ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാവേ. ഇത് ഞാനാണെങ്കിൽ ഇവിടെ പിങ്ക് കളറിലെ ലീഫ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ബ്ലൂ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് കുറച്ച് ഹാർട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇപ്പം ഞാൻ തേണ്ട ഇതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജ് ഉണ്ടാക്കാം, ലാസ്റ്റ് പേജ്. നമ്മളിനി ലാസ്റ്റ് പേജ് ചെയ്യാം. അതിനു വേണ്ടി ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഒരു വയലറ്റ് കളറിലെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മൂന്നായിട്ട് മടക്കുന്നുണ്ട്. കണ്ടേ കണ്ടില്ലേ, മടക്കി നമുക്ക് വേണ്ട ഇങ്ങനെ ക്ലോസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒരു ഗ്രീൻ കളറിൽ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള സ്ഥലം ഒന്ന് വെട്ടി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് മുകളെന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇടണം.
താങ്ക് യു.